ആ ഒരു വീഡിയോ സമ്മർ സീസണിലെ ഹേക്കി ടൈംടേബിൾ നിങ്ങൾക്ക് വേണം കാണണം എന്ന് ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് സെക്ഷനിൽ പറയാം. ഞാൻ നൈറ്റും അതുപോലെ അപ്ലൈ ചെയ്യും. പിന്നെ എന്റെ ഹെയർ വാഷ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഹെയർ വാഷിന് ശേഷവും കൂടി നല്ല ആരോഗ്യത്തോടെ നല്ല ഉള്ളോടെ വളരണം, ഹെയർ റീഗ്രോ ചെയ്യണം എന്നൊക്കെ ആഗ്രഹം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ എല്ലാ പേരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുകയാണ്. അപ്പൊ ഇന്ന് നമ്മളുടെ വീഡിയോ വന്നിട്ട് എന്റെ കറന്റ് ഹെയർ കെയർ റൂട്ടീൻ എന്താണ്, ഡെയിലി ബേസിസിൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ വീക്ക്ലി ബേസിസിലാണെങ്കിലും ഞാൻ എന്റെ ഹെയറിന് വേണ്ടി എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. അപ്പൊ അതിലേക്ക് കടന്നു വന്നേ നമ്മളുടെ 7 ഡേയ്സ് കോക്കനട്ട് മിൽക്കിന്റെ ഒരു ഹെയർ കെയർ ചലഞ്ച് ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ വീഡിയോ ഉടനെ തന്നെ വരുന്നതായിരിക്കും. അതിന്റെ എഡിറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, വീഡിയോ ഓൾറെഡി ഷൂട്ട് കഴിഞ്ഞു, അതിന്റെ എഡിറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഒരു 2 ഡേയ്സിനുള്ളിൽ അത് അപ്ലോഡ് ആവുന്നതായിരിക്കും. അപ്പൊ അതിന്റെ റിസൾട്ട് എന്തൊക്കെയാണ് എന്നറിയാനായിട്ട് എല്ലാവരും സ്റ്റേ ട്യൂൺഡ്. അപ്പൊ നമുക്ക് എന്താ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ ഒരു സ്കിൻ കെയർ റൂട്ടീൻ ആണെങ്കിലും ഹെയർ കെയർ റൂട്ടീൻ ആണെങ്കിലും അത് ഫോളോ ചെയ്യണ മുന്നേ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചതിന് ശേഷം വേണം നമ്മൾ സ്കിൻ കെയർ ആണെങ്കിലും ഹെയർ കെയർ ആണെങ്കിലും നമ്മൾ ചെയ്യുന്നത്. ഒരു ബേസിക് ആയിട്ടുള്ള പ്രെപ്പാണ്. അപ്പം അതിൽ ഫസ്റ്റ് തിങ് ഒബ്വിയസ്ലി നമ്മൾ എപ്പോഴും നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കണം. അതിനുവേണ്ടി നമ്മൾ ധാരാളമായിട്ട് വെള്ളം കുടിക്കുന്നത് നമ്മുടെ സ്കിന്നിന് വേണ്ടി അല്ലെങ്കിൽ ഹെയറിന് വേണ്ടി മാത്രമല്ല, നമ്മുടെ ഓവറോൾ ഉള്ള ഹെൽത്തിനും അത് ഒത്തിരി നല്ലതാണ്. ഞാൻ പറഞ്ഞ എല്ലാവർക്കും അറിയാൻ നല്ല കാര്യമാണ്. സോ നന്നായിട്ട് വെള്ളം കുടിക്കുക, ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കുക. പിന്നെ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ മുടിയെ കെട്ടി വെച്ചിട്ട് തന്നെ മാക്സിമം പോകുക. പ്രത്യേകിച്ച് ഈ ഒരു സമ്മർ സീസണിൽ നമ്മൾ എത്രത്തോളം മുടി പിടിച്ചിട്ട് നടക്കുന്നു അത്രത്തോളം ഹെയർ ഡാമേജസ് വരാനായിട്ട് ചാൻസസ് ഇല്ലാണ്ട്. സ്പ്ലിറ്റൻസ് ആയിക്കോട്ടെ, ഇപ്പോൾ ഡാൻഡ്രഫ് ആയിക്കോട്ടെ, അങ്ങനെ കുറെ കുറെ ഹെയർ ഇഷ്യൂസ് വരാൻ, മുടി പൊട്ടി പോവുക, അങ്ങനെയുള്ള എല്ലാ ഇഷ്യൂസും വരാൻ ചാൻസസ് വളരെ അധികം ഉള്ളതാണ്. സോ എപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴും അല്ലാണ്ട് ഇപ്പോൾ നമ്മൾ വെയിൽ കൊള്ളുന്ന ഏതൊരു സിറ്റുവേഷൻ വന്നാലും മാക്സിമം ഹെയർ ടൈ ചെയ്ത് വെച്ചിട്ട് തന്നെ പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിക്കുക. പിന്നെ അടുത്തത് വന്നിട്ട് നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു ഹെയർ ഇഷ്യൂ, അതായത് ഇപ്പം ഡാൻഡ്രഫ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ സ്പ്ലിറ്റൻസ് ആയിക്കോട്ടെ, എന്ത് ഹെയർ ഡാമേജസോ ഹെയർ ഇഷ്യൂസ് എന്തുണ്ടെങ്കിലും അത് ആദ്യം ട്രീറ്റ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ ഈ ഒരു ഹെയർ കെയർ റൂട്ടീൻ കൂടെ ഫോളോ ചെയ്യുക, എന്നാൽ മാത്രമേ അതിനൊരു അർത്ഥം ഉണ്ടാവുള്ളൂ. അല്ലാണ്ട് നമുക്ക് ഇപ്പോൾ ഡാൻഡ്രഫ് ഒക്കെ നമ്മൾ വെച്ചിട്ട് നമ്മൾ കുറേ ഹെയർ ഓയിൽസ് അല്ലെങ്കിൽ ഹെയർ പാക്സ് ഒക്കെ അപ്ലൈ ചെയ്ത് ഹെയർ കെയർ ചെയ്യാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് വലിയ റിസൾട്ടും കാര്യങ്ങളൊന്നുമില്ല. സോ എന്തെങ്കിലും ഹെയർ ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ കൂടി ട്രീറ്റ് ചെയ്തിട്ട് ഹെയർ കെയർ റൂട്ടീൻ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ എന്റെ ഹെയർ കെയർ റൂട്ടീനിൽ ഞാൻ ഇതൊക്കെ ഫോളോ ചെയ്തിട്ടാണ് ഈ ഒരു റൂട്ടീൻ കൂടെ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് തിങ് വന്നിട്ട് ഹെയർ വാഷ് തന്നെയാണ്. വീക്ക്ലി ത്രൈസ് ആണ് ഞാൻ എന്റെ ഹെയർ വാഷ് ചെയ്യാറുള്ളത്. അത് ഒന്നിക്കൽ താളി വെച്ചിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൈൽഡ് ആയിട്ടുള്ള ഷാമ്പൂ വെച്ചിട്ട്. ഞാൻ കറന്റ്ലി യൂസ് ചെയ്യുന്നത് പ്ലമ്മിൻ്റെതാണ്, പ്ലമ്മിൻ്റെ തന്നെ ഷാമ്പൂം കണ്ടീഷണറാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. എന്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പം കാണാത്തവരുണ്ട്, ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയണം എന്ന് താല്പര്യമുള്ള ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഹെയർ കെയറിന്റെ ആ ഒരു പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ കിട്ടുന്നതായിരിക്കും. വീക്കിലി ഒരു 3 പ്രാവശ്യം തന്നെ ഞാൻ മാക്സിമം ഹെയർ വാഷ് ചെയ്യാറുള്ളൂ. അതിൽ കൂടുതൽ ഞാൻ ഹെയർ വാഷ് ചെയ്യാറില്ല. നമ്മൾ ഡെയിലി ബേസിൽ ഹെയർ വാഷ് ചെയ്തിന് ഡാമേജസ് വരാൻ ചാൻസസ് ഉണ്ട്. അതുപോലെ ഇത് പറഞ്ഞപ്പം ഗുണ്ടു അവനെ ട്രൈബോർഡ് ചവിട്ടി തള്ളുക. ഓക്കെ, അത് പറഞ്ഞപ്പോഴത്തേനാണ് വേറൊരു കാരണം പറഞ്ഞത്. ഞാനിപ്പോൾ 7 ഡേയ്സിന്റെ ഹെയർ കെയർ റൂട്ടീൻ ചെയ്യുമ്പോഴത്തേക്ക് കുറേ കമന്റ്സ് അല്ല, കുറേ അല്ല, കുറച്ച് കമന്റ്സ് ഒക്കെ അത് വരുന്നതെന്ന് വെച്ചാൽ ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്നുണ്ടോ, ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്നുണ്ടോ. ഞാൻ നല്ല വീഡിയോയിൽ എടുത്ത് മെൻഷൻ ചെയ്യുന്നുണ്ട്, നമ്മളൊരു ഹെയർ കെയർ ചലഞ്ചിന്റെ ബേസിസിലാണ് 7 ദിവസം കണ്ടിന്യൂസ്ലി ഏതൊരു ഇൻഗ്രീഡിയന്റ് ആണെങ്കിലും നമ്മുടെ ഹെയറിലേക്ക് അപ്ലൈ ചെയ്യണം. അപ്പം വീഡിയോ കണ്ടിട്ടിരിക്കുന്ന വ്യൂവേഴ്സ് ആണെങ്കിലും സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിലും നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഹെയറിലേക്ക് അപ്ലൈ ചെയ്യണം എന്നില്ല. ഇത് 7 ഡേയ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ റിസൾട്ട് കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ട്രൈ ചെയ്ത് നോക്കുന്നത്. അപ്പം ഇത് കണ്ടിട്ട് നിങ്ങളിപ്പോൾ 7 ഡേയ്സ് ആണ് ചെയ്യണം എന്നില്ല, വീക്ക്ലി ഒരു 2 ടൈംസ് തന്നെ ധാരാളമാണ്. ഒരിക്കലും 7 ഡേയ്സിൽ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം എന്ന് ഇല്ല, ഞാൻ വീണ്ടും വീണ്ടും എടുത്തെടുത്ത് പറയാണ്. പിന്നെ സെക്കൻഡ് തിങ് വന്നിട്ട് ഞാൻ മോർണിംഗും നൈറ്റും ഒരു സീറം ഹെയറിലേക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട്. അത് ഞാൻ അതിലേക്ക് വരാം. അതിനു മുന്നേ വീക്ക്ലി വൺസ് ഞാൻ ഒരു ഹെയർ പാക്ക് കൂടി അപ്ലൈ ചെയ്യണം. അത് നമ്മളുടെ വെതർ, അതായത് ക്ലൈമറ്റും ഒക്കെ മനസ്സിലാക്കിയതിന് ശേഷമാണ് ഏത് ഹെയർ പാക്കാണ് വേണ്ടത് അല്ലെങ്കിൽ എന്റെ ഹെയർ ഡാമേജ് അല്ലെങ്കിൽ ഹെയറിന് ഏതാണ് ആ ഒരു സമയം വേണ്ടത് അതനുസരിച്ചിട്ടായിരിക്കും ഞാൻ ഹെയറിലെ ഹെയർ പാക്ക് അപ്ലൈ ചെയ്യുന്നത്. ഇപ്പൊ സമ്മർ ആയതുകൊണ്ട് തന്നെ തൈര്, അലോവേറ, ബനാന അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ള ഹെയർ പാക്ക് ആയിരിക്കും തയ്യാറാക്കി എന്റെ ഹെയറിലേക്ക് അപ്ലൈ ചെയ്യണം. അപ്പൊ ഇന്ന് ഞാൻ എന്റെ ഹെയറിലേക്ക് അപ്ലൈ ചെയ്യുന്നതെന്ന് വെച്ചാല് ബനാനയും അതുപോലെ തന്നെ തൈരും വെച്ചിട്ടുള്ള ഹെയർ പാക്കാണ്. നമ്മുടെ ഹെയർ നന്നായിട്ട് നറിഷ് ആവാനും നന്നായിട്ട് സോഫ്റ്റ് ആവാനും മോയ്സ്ചർ ലോക്ക് ചെയ്യാനൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന 2 ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പം ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ, പഴം നന്നായിട്ട് ഉടച്ചെടുക്കുക, അതിലേക്ക് കുറച്ച് തൈര് കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഹെയറിലേക്ക് അപ്ലൈ ചെയ്ത് ഒരു 30 മിനിറ്റ് വരെ ഇട്ടതിന് ശേഷം മൈൽഡായിട്ടുള്ള ഷാമ്പു വെച്ച് വാഷ് ചെയ്ത് കളയുക. ഈ ഒരു സമ്മർ സീസണിൽ നമ്മുടെ ഹെയറിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു ഹെയർ പാക്കാണ്. അപ്പോൾ ഇങ്ങനെയുള്ള എന്തെങ്കിലും കറ്റാർ വാഴ, തേങ്ങാപ്പാല്, അതുപോലെ തന്നെ ബനാന, അതുപോലെ നിങ്ങൾക്ക് വെറും പ്ലെയിൻ ആയിട്ടുള്ള തൈര് വേണമെങ്കിലും ഹെയറിലേക്ക് ജസ്റ്റ് അപ്ലൈ ചെയ്തിട്ട് സാധാരണ വാഷ് ചെയ്യാം. ഷാമ്പു വാഷ് ഒന്നും ഇല്ലാണ്ട് സാധാരണ വാഷ് വേണമെങ്കിലും ചെയ്ത് കളയാം.
അപ്പോ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ രാവിലെയും രാത്രി ഒരു ഹെയർ സീറം അപ്ലൈ ചെയ്യാറ് പിന്നെ ഹെയർ വാഷ് കഴിഞ്ഞാലും ആ ഒരു ഹെയർ സീറം ഞാൻ എന്റെ ഹെയറിലേക്ക് അപ്ലൈ ചെയ്യാറുണ്ട് ഒത്തിരി പേർക്കുള്ള ഡൗട്ട് ആണ് നമ്മൾ എന്തിനാണ് സീറം ഹെയറിലേക്ക് അല്ലെങ്കിൽ ഫേസിലേക്ക് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ള മോയ്സ്ചറൈസർ തന്നെ ധാരാളം അല്ലേ നമുക്കൊരു മോയ്സ്ചർ ആണ് വേണ്ടത് അപ്പൊ അത് തന്നെ ധാരാളം അല്ലേ എന്നുള്ളത് മോയ്സ്ചറൈസർ എന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിന്റെ ഔട്ടർ ലെയർ ഒരു പ്രൊട്ടക്ഷൻ കോട്ട് ആണ് പക്ഷേ സീറം എന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിൽ ഡീപ്പർ ലെയേഴ്സിൽ പോയിട്ട് നമ്മുടെ എന്തെങ്കിലും സ്കിൻ ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡീപ്പർ ലെയറിലേക്ക് പോയി പെനിട്രേറ്റ് ചെയ്ത് അത് വർക്ക്ഔട്ടായി റിസൾട്ട് തരാൻ നമ്മളെ പെട്ടെന്ന് തന്നെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് സീറം എന്ന് പറയുന്നത് മോയ്സ്ചറൈസർ എന്ന് വെച്ചാൽ നമ്മുടെ സ്കിൻ നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ട് എപ്പോഴും നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഞാൻ പറഞ്ഞ പോലെ ഒരു പ്രൊട്ടക്ഷൻ ലെയർ ആണ് സോ കറന്റ്ലി ഞാൻ യൂസ് ചെയ്യുന്ന സീറം വന്നിട്ട് സത്വ എന്നുള്ള ഒരു ഇൻസ്റ്റാഗ്രാം ഡീലേഴ്സിന്റെ ഒരു സീറം ആണ് ഇത് വന്നിട്ട് മുടി നല്ല ആരോഗ്യത്തോടെ വളരാനൊക്കെ ഈ ഒരു ഹെയർ സീറം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് എന്താണോ കൺസേൺ അതിന് വേണ്ടിയിട്ട് ട്രീറ്റ് ചെയ്യാൻ ശ്രമിക്കുക ഇപ്പൊ മുടി വളരണം എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടി ഏത് സീറം ആണ് നല്ലത് അത് യൂസ് ചെയ്യാൻ ശ്രമിക്കുക മാക്സിമം ഓർഗാനിക് ബേസ്ഡ് ആയിട്ടുള്ള സീറംസ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക ഈ ഒരു സീറത്തിന്റെ മെയിൻ രണ്ട് ഇൻഗ്രീഡിയൻസ് വന്നിട്ട് റെഡൻസിലും അതുപോലെ തന്നെ ബയോട്ടിൻ ആണ് ഈ രണ്ട് ഇൻഗ്രീഡിയൻസ് ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ല നമ്മുടെ ഹെയർ പുതിയതായിട്ട് കിളിച്ചു വരണം അതായത് റീഗ്രോ ചെയ്യാനും നമുക്ക് നല്ല ഉള്ള് വരാനും നല്ല ആരോഗ്യത്തോടെ വളരാനും ഒത്തിരിയേറെ ഹെൽപ്പ് ചെയ്യുന്ന രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ് ബയോട്ടിൻ എന്ന് പറയുമ്പോഴത്തേനും വൈറ്റമിൻ B7 ആണ് നമ്മുടെ ഹെയറിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഒത്തിരിയേറെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഈ ഒരു സീറം എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 5 to 7 ഡ്രോപ്സ് നമ്മുടെ കയ്യിലെടുത്ത ശേഷം അല്ലെങ്കിൽ ഡയറക്റ്റ് ഇതിലൊരു ആപ്ലിക്കേറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു ആപ്ലിക്കേറ്റർ യൂസ് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് സ്കാൽപ്പിലേക്ക് അപ്ലൈ ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഫിംഗർ ടിപ്സിൽ എടുത്തിട്ട് സ്കാൽപ്പിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യാം നിങ്ങൾക്ക് ഹെയർ റീഗ്രോ ചെയ്യേണ്ടത് എവിടെയാണ് ആ ഒരു പോർഷനിൽ കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് നന്നായിട്ടൊരു മസാജ് കൊടുക്കുക അതുപോലെ നമുക്ക് ബെസ്റ്റ് റിസൾട്ടിന് വേണ്ടി ബ്രാൻഡ് റെക്കമെൻഡ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഓവർ നൈറ്റ് വിട്ടിട്ട് നെക്സ്റ്റ് ഡേ മോർണിംഗ് നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഷാംപൂ ചെയ്യാമെന്നാണ് പക്ഷെ ഞാൻ യൂസ് ചെയ്തത് മോർണിംഗും നൈറ്റും അതുപോലെ യൂസ് ചെയ്യുന്നുണ്ട് കുറച്ചുകൂടെ റിസൾട്ട് കൂട്ടിക്കിട്ടുണ്ടെന്ന് വെച്ചിട്ട് പക്ഷെ ബ്രാൻഡ് പറയുന്നത് നമുക്ക് ഓവർ നൈറ്റ് തന്നെ ധാരാളമാണ് ട്വൈസ് നമ്മൾ അപ്ലൈ ചെയ്യണമെന്ന് പക്ഷെ ഞാൻ പേഴ്സണലി ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് മോർണിംഗും നമ്മൾ നോർമൽ സിറംസ് ഒക്കെ അപ്ലൈ ചെയ്യണ പോലെ തന്നെ രാവിലെയും നൈറ്റും അതുപോലെ അപ്ലൈ ചെയ്യണം പിന്നെ എന്റെ ഹെയർ വാഷ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഹെയർ വാഷിന് ശേഷവും ഞാൻ ഇതിലെ ഒരു 5 to 7 ഡ്രോപ്സ് എന്റെ സ്കാൽപ്പിലേക്ക് അപ്ലൈ ചെയ്ത് നന്നായിട്ട് ഒരു മസാജ് കൊടുക്കാറുണ്ട് ഈ ഒരു ബോട്ടിൽ വന്നിട്ട് 50 ml പ്രോഡക്റ്റ് ആണ് അതുപോലെ ഒരു ഗ്ലാസ് ബോട്ടിലാണ് പ്ലാസ്റ്റിക് എന്നല്ല ഗ്ലാസ് ആണ് ഇതിന്റെ പ്രൈസ് വന്നിട്ട് ₹6.95 ആണ് നിങ്ങൾക്ക് മേടിക്കണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ലിങ്ക്സും കാര്യങ്ങളും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ചെക്ക് ചെയ്ത് നോക്കുക കൂടി നല്ല ആരോഗ്യത്തോടെ നല്ല ഉള്ളോടെ വളരണം ഹെയർ റീഗ്രോ ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുള്ള ആൾക്കാർക്ക് ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ള പ്രോഡക്റ്റ് ആണ് അപ്പൊ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്ത് നോക്കുക എന്റെ ലിങ്ക്സും കാര്യങ്ങളും എല്ലാം ഞാൻ കൊടുത്തേക്കും സോ ഇതാണ് എന്റെ വളരെ മിനിമലായിട്ടുള്ള ബേസിക് ഹെയർ കെയർ റൂട്ടീൻ നേരത്തെ പറഞ്ഞ പോലെ പാക്ക് ഞാൻ വീക്ക്ലി വൺസ് തന്നെയാണ് അപ്ലൈ ചെയ്യാറുള്ളത് പിന്നെ ഹെയർ കെയർ സ്ട്രാറ്റജിയുടെ ബേസിസിൽ നമ്മൾ 7 days ട്രൈ ചെയ്യുന്നു എന്ന് തന്നെയുള്ളൂ എന്താണ് റിസൾട്ട് വരുന്നത് എന്ന് ജസ്റ്റ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം അല്ലാന്നുണ്ടെങ്കിൽ വീക്ക്ലി ത്രൈസ് ഒരു ഹെയർ വാഷും വീക്ക്ലി വൺസ് അല്ലെങ്കിൽ മാക്സിമം വീക്ക്ലി ട്വൈസ് ഒരു ഹെയർ പാക്ക് അപ്ലൈ ചെയ്യും അതുപോലെ വീക്കെൻഡ്സിൽ ഒരു ഹെയർ ഓയിലിംഗ് ഉണ്ടാവും അത് എപ്പോഴും ഫ്രൈഡേസ് തന്നെ ആയിരിക്കും കാച്ചിയെണ്ണ തന്നെയാണ് അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇനി കുറെ PR വന്ന കുറെ ഓയിൽസ് ഒക്കെ ഉണ്ട് അപ്പം അതാണ് ഇപ്പൊ കറന്റ്ലി ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരുന്നത് കാച്ചി എണ്ണയൊക്കെ തീർന്നപ്പോൾ എല്ലാ എണ്ണയും ഭയങ്കര PR വരുന്നത് കൊണ്ട് ഇപ്പൊ കറന്റ്ലി ഞാൻ അതൊക്കെ തന്നെയാണ് യൂസ് ചെയ്യുന്നത് റിസൾട്ട് എന്താണ് എന്ന് അറിയാൻ വേണ്ടി കൂടി അപ്പോ ആഴ്ചയിൽ അതായത് ഫ്രൈഡേസിൽ മസ്റ്റായിട്ടും നന്നായിട്ട് ഹെയറിൽ ഓയിൽ അപ്ലൈ ചെയ്യും ആൻഡ് അത് ഒരു ദിവസം വിട്ടിരിക്കും ആൻഡ് സാറ്റർഡേ ആയിരിക്കും അത് ഷാംപൂ വാഷ് ചെയ്ത് കളയണേ പിന്നെ വീണ്ടും സൺഡേ ടു സാറ്റർഡേ വരെ ഈ ഒരു സെയിം റൂട്ടീൻ തന്നെയാണ് ഞാൻ എന്റെ ഹെയറിന് വേണ്ടി പ്രത്യേകിച്ചും കെയർ കൊടുക്കുന്നു എന്ന് പറയാനായിട്ടുള്ള ഒരു ഹെയർ കെയറും സംഭവങ്ങളെല്ലാം അതുപോലെ തന്നെ നിങ്ങൾക്ക് സമ്മറിന്റെ കാക്കുന്നു അതുപോലെ തന്നെ നിങ്ങൾക്ക് സമ്മറിന്റെ ഹെയർ കെയർ ടൈം ടേബിൾ വേണം എന്നുണ്ടെങ്കിൽ പറയൂ അതും ആ ഒരു വീഡിയോ ഉടനെ തന്നെ വരുന്നതായിരിക്കും ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇങ്ങനെ ആലോചിക്കുകയാണ് ഇപ്പൊ സമ്മർ സീസൺ കഴിയുക അപ്പൊ ആ ഒരു വീഡിയോ സമ്മർ സീസണിലെ ഹെയർ കെയർ ടൈം ടേബിൾ നിങ്ങൾക്ക് വേണം കാണണം എന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് സെക്ഷനിൽ പറയാൻ ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോ യെസ് അതായിരുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കണം അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ എന്നും പറയുന്ന പോലെ മറക്കട്ടെ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഒത്തിരിയേറെ ആൾക്കാർ വീഡിയോസ് കാണുന്നുണ്ട് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം നമ്മളെ കൊണ്ട് ഒരു ഉപകാരം മറ്റൊരാൾക്ക് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ചെയ്തൂടെ അത് ഫ്രീ ഓഫ് കോസ്റ്റിൽ അല്ലേ നമ്മൾ ഒരു ഒരു രൂപ പോലും കൊടുക്കണ്ട ജസ്റ്റ് ഫ്രീ ആണ് റെഡ് കളറിൽ സബ്സ്ക്രൈബ് എന്നുള്ള സംഭവം ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രം പോരെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ സോ അതെ അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തു എന്ന് വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നടത്തുകയാണ് അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം അത് വരയ്ക്കാം ബൈ ബൈ.